ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന് ബെല്ലൈക്കൻ ക്ലിക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. എന്നാൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, അതായത് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ്സാണ് ഇത്. 10-ാമത്തെ ലെസണാണിത്. എന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ അൺ അക്കാഡമിയിലും ഫോളോ ചെയ്യാനാണ്. അൺ അക്കാഡമിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റ്, വിവിധ കാലങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം ഭൂമിയുടെ പരിക്രമണം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം 365.75 ദിവസം, അതായത് 4 വർഷം കൂടുന്ന തവണ ലീപ്പ് ഇയർ വരുന്നത്. ഒരു വർഷം എന്നറിയപ്പെടുന്ന 365 ദിവസം. ഭൂമിയുടെ പരിക്രമ വേഗത 96,000 കിലോമീറ്റർ. ഓരോ 4 വർഷങ്ങൾ കൂടി ചേരുമ്പോൾ പറയുന്ന പേര് ലീപ്പ് ഇയർ. 366 ദിവസമായിരിക്കും ലീപ്പ് ഇയറിന് ഉണ്ടാവുക. ഭൂമിയുടെ സവിശേഷ ആകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ്. ഇപ്പോൾ നമ്മുടെ നോക്കാം, വിവിധ കാലങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം ഭൂമിയുടെ പരിക്രമണം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം 365 ദിവസം. ഒരു വർഷം എന്നറിയപ്പെടുന്നത് 365 ദിവസം. ഭൂമിയുടെ പരിക്രമണ വേഗത 96,000 കിലോമീറ്റർ. ഓരോ 4 വർഷങ്ങൾ കൂടി ചേരുമ്പോൾ പറയുന്ന പേര് ലീപ്പ് ഇയർ. 366 ദിവസം. ഭൂമിയുടെ സവിശേഷ ആകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ്. ഭൂമിയിൽ സ്ഥാനനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രേഖകൾ അക്ഷാംശ രേഖാംശ രേഖകൾ. ഭ്രമണത്തിന് ഫലമായി ഉണ്ടാകുന്നതാണ് ദിനരാത്രങ്ങൾ. പരിക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ഋതുക്കൾ. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥ മേഖലകൾ. പിഗ്മികൾ കാണപ്പെടുന്ന സ്ഥലം ആഫ്രിക്കയിലെ കോംഗോ നദീതടത്തിൽ. പിഗ്മികളുടെ ഇവിടെ പ്രധാന ആഹാരം കസാവ. കസാവ എന്ന് പറഞ്ഞാൽ മരിച്ചിനിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഭൂമിയിൽ സ്ഥാനനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ദിനരാത്രങ്ങൾ. പരിക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ഋതുക്കൾ. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥാ മേഖലകൾ. പിഗ്മികൾ കാണപ്പെടുന്ന സ്ഥലം ആഫ്രിക്കയിലെ കോംഗോ നദീതടത്തിൽ. പിഗ്മികളുടെ പ്രധാന ആഹാരം കസാവ അഥവാ മരിച്ചിനി. പിഗ്മികളുടെ ശരീരപ്രകൃതി, ഉയരം കുറഞ്ഞ ശരീരപ്രകൃതി, ഇരുണ്ട നിറം. സെമാങ്ങുകൾ എവിടത്തെ ഗോത്രവർഗമാണ്? മലേഷ്യ. കുബു ദയാക്ക് എവിടത്തെ ഗോത്രവർഗമാണ്? ഇന്തോനേഷ്യ. 10 ഡിഗ്രി വടക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല. 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അറിയപ്പെടുന്ന പ്രദേശം അറിയപ്പെടുന്ന മധ്യരേഖ കാലാവസ്ഥാ മേഖല. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കൂടുതലായി കാണപ്പെടുന്ന മരങ്ങൾ മഹാഗണി, എബണി, റോസ്വുഡ്. നോക്കാം, പിഗ്മികളുടെ ശരീരപ്രകൃതി, ഉയരം കുറഞ്ഞ ശരീരപ്രകൃതി, ഇരുണ്ട നിറം. സെമാങ്ങുകൾ എവിടത്തെ ഗോത്രവർഗമാണ്? മലേഷ്യ. കുബു ദയാക്ക് എവിടത്തെ ഗോത്രവർഗമാണ്? ഇന്തോനേഷ്യ. 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്ന മധ്യരേഖ കാലാവസ്ഥാ മേഖല. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കൂടുതലായി കാണപ്പെടുന്ന മരങ്ങൾ മഹാഗണി, എബണി, റോസ്വുഡ്. സമൃദ്ധമായ മഴയും സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ മരങ്ങൾ ഇലപൊഴിക്കുന്നില്ല. ഈ വനങ്ങൾ അറിയപ്പെടുന്നത് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജനങ്ങളുടെ ഉപജീവന മാർഗം വിഭവ ശേഖരണം. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ജീവികളാണ് ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്കുട്ടാൻ, ചീങ്കണ്ണി, നീർക്കുതിര, തത്ത,
വേഴാമ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ സമ്പത്തുള്ളത് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിൽ. ഇപ്പോൾ നമ്മൾ നോക്കാം, സമൃദ്ധമായ മഴയും സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ മരങ്ങൾ ഇലപൊഴിക്കുകയില്ല. ഈ വനങ്ങൾ അറിയപ്പെടുന്നതാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ അഥവാ ഇക്വട്ടോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജനങ്ങളുടെ ഉപജീവന മാർഗം വിഭവശേഖരണം. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാണപ്പെടുന്ന പ്രധാന ജീവികൾ ആൾക്കുരങ്ങ്, ലമർ, ഒറങ്കുട്ടാൻ, ചീങ്കണ്ണി, നീർക്കുതിര, തത്ത, വേഴാമ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ സമ്പത്തുള്ളത് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിൽ. ബുഷ്മൻ എന്ന ഗോത്രവർഗം കാണപ്പെടുന്നത് കലഹാരി. തൊറേഗ് എന്ന ഗോത്രവർഗ വിഭാഗം കാണപ്പെടുന്നത് പശ്ചിമ സഹാറ. പെയോഡിനുകൾ എന്ന ഗോത്രവർഗം കാണപ്പെടുന്നത് അറേബ്യൻ മരുഭൂമിയിൽ. രണ്ട് അർദ്ധഗോളങ്ങളും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഊഷ്ണ മരുഭൂമികൾ. മരുഭൂമിയിൽ ഗോത്രവർഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും വേട്ടയും. ഇപ്പോൾ നമ്മൾ നോക്കാം, ബുഷ്മൻ എന്ന ഗോത്രവർഗം കാണപ്പെടുന്നത് കലഹാരി മരുഭൂമിയിൽ. തൊറഗ് എന്ന ഗോത്രവിഭാഗം കാണപ്പെടുന്നത് പശ്ചിമ സഹാറ. ബെഡോയിനുകൾ എന്ന ഗോത്രവർഗം കാണപ്പെടുന്നത് അറേബ്യൻ മരുഭൂമിയിൽ. രണ്ട് അർദ്ധഗോളങ്ങളും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഊഷ്ണ മരുഭൂമികൾ. മരുഭൂമിയിലെ ഗോത്രവർഗക്കാരുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും വേട്ടയും. ഊഷ്ണ മരുഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം മാംസ്യം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം. മരുഭൂമിയിലെ ജലലഭ്യമാകുന്ന പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ. ഊഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസങ്ങൾക്കുദാഹരണം ആഫ്രിക്കയിലെ നൈൽ നദീതടം. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത്. ഈജിപ്തിൻ്റെ ജീവരക്തമെന്ന് വിശേഷിക്കപ്പെടുന്നത് നൈൽ. അറേബ്യൻ നാടുകളിലെ നഗരങ്ങളുടെ വികസനത്തിന് കാരണം പെട്രോളിയം നിക്ഷേപം. ഇപ്പോൾ നമ്മൾ നോക്കാം, ഊഷ്ണമരുഭൂമിയിൽ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം മാംസ്യം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം. മരുഭൂമിയിലെ ജലലഭ്യതമാകുന്ന പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ. ഊഷ്ണമരുഭൂമിയിലെ സ്ഥിരം ജനവാസങ്ങൾക്ക് ഉദാഹരണം ആഫ്രിക്കയിലെ നൈൽ നദീതടം. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത്. ഈജിപ്തിലെ ജീവരക്തം എന്ന് വിശേഷിക്കപ്പെടുന്നത് നൈൽ. അറേബ്യൻ നാടുകളിലെ നഗരങ്ങളുടെ വികസനത്തിന് കാരണം പെട്രോളിയം നിക്ഷേപം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം. മരുഭൂമിയിൽ നിവാസികളുടെ വസ്ത്രധാരണം ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം. വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ വൻകരയുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവർ ഇന്നൂട്ടുകൾ. ഇന്നൂട്ടുകൾ നിർമ്മിക്കുന്ന മഞ്ഞുകൊണ്ടുള്ള വീടുകൾ അറിയപ്പെടുന്നത് ഏക്ലു. ഇന്നൂട്ടുകളുടെ ജീവിത ഉപാധി മത്സ്യബന്ധനവും മൃഗവേട്ടയും. എന്നിട്ട് നോക്കാം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം. മരുഭൂമിയിൽ നിവാസികളുടെ വസ്ത്രധാരണം ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം. വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ വൻകരയുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവർ ഇന്നൂട്ടുകൾ. ഇന്നൂട്ടുകൾ നിർമ്മിക്കുന്ന മഞ്ഞുകൊണ്ടുള്ള വീടുകൾ അറിയപ്പെടുന്നത് ഇഗ്ലു. ഇന്നൂട്ടുകളുടെ ജീവിത ഉപാധി മത്സ്യബന്ധനവും മൃഗവേട്ടയും. ഇന്നൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടുന്ന ജീവികളാണ് സീൽ, റെയിൽ ഡീർ, ഹിമക്കരടി. ഈ ജീവികളെ ഇന്നൂട്ടുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകൾ കൊമ്പുകൾ ആയുധങ്ങളും ആയി പ്രയോജനപ്പെടുത്തുന്നു. ഇന്നൂട്ടുകൾ പരമ്പരാഗത വസ്ത്രധാരണ രീതി തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളിയുടെ ട്രൗസറും ജാക്കറ്റും. ഇന്നൂട്ടുകൾ സഞ്ചരിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് സ്ലെഡ്ജുകൾ. ഇപ്പോൾ നമ്മൾ നോക്കാം, ഇന്നൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടുന്ന ജീവികളാണ് സീൽ,
റയൽ ഡീർ, ഹിമക്കരുത്, കരടി. ഈ ജീവികളെ ഇനൂട്ടുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവയുടെ മാംസ്യം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. ഇനൂട്ടുകൾ പരമ്പരാഗത വസ്ത്രധാരണ രീതി തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളിയുടെ ട്രൗസറും ജാക്കറ്റും. ഇനൂട്ടുകൾ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം സ്ലെഡ്ജുകൾ. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തിന് ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയെ അറിയപ്പെടുന്നതാണ് തുന്ദ്ര മേഖല. തുന്ദ്ര മേഖല ഒരു ശീത മരുഭൂമിയാണ്. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപനില ജൂൺ മാസത്തിലെ അപൂർവമായി അനുഭവപ്പെടുന്ന -10°C. പ്രധാന ജന്തുവർഗങ്ങൾ ധ്രുവക്കരടി, റെയിൻഡിയർ, സമുദ്രജീവികൾ, തിമിംഗലം എന്നിവയാണ്. ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത് 30° വടക്കും 30° തെക്കും ഇടയ്ക്ക്. ഇപ്പോൾ നമ്മൾ നോക്കാം, ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തിൽ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല അറിയപ്പെടുന്നത് തുന്ദ്ര മേഖല. തുന്ദ്ര മേഖല ഒരു ശീത മരുഭൂമിയാണ്. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപനില ജൂൺ മാസത്തിലെ അപൂർവമായി അനുഭവപ്പെടുന്ന -10°C ആണ്. പ്രധാന ജന്തുവർഗങ്ങൾ ധ്രുവക്കരടി, റെയിൻഡിയർ, സമുദ്രജീവികൾ, തിമിംഗലം എന്നിവയാണ്. ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത് 30° വടക്കും 30° തെക്കും. മീതോഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത് 30° മുതൽ 65° തെക്കും 30° മുതൽ 65° വടക്കും. ഭൂമിയുടെ വിവിധ താപതീയ മേഖലകൾ ആയിരിക്കുന്നത് കാരണം സൂര്യപ്രകാശ ലഭ്യത അനുസരിച്ച്. ഭൂമധ്യരേഖയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് വരുന്ന വ്യത്യാസം, ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് പോകുന്തോറും, ഓക്കെ, ഭൂമധ്യയിൽ നിന്ന് വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ കുറയുന്നു, സൂര്യപ്രകാശം കുറയുന്നു, പോളിലേക്കാണ് ഉദ്ദേശിച്ചത്, ഓക്കെ, ഗ്രാമങ്ങളിലെ പോൾ. ഓക്കെ, അടുത്ത് ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കാം, മിതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്നത് 30° മുതൽ 65° തെക്കും 30° മുതൽ 65° വടക്കും. ഭൂമിയുടെ വിവിധ താപതീയ മേഖലകളായിരിക്കുന്നത് കാരണം സൂര്യപ്രകാശ ലഭ്യത അനുസരിച്ച്. ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് പോകുന്തോറും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയുന്നു. ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.